എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. മാത്രമല്ല മറ്റൊരു വാചകത്തിൽ പ്രവാചകൻ പറഞ്ഞത് ഇങ്ങനെയാണ്, തീർച്ചയായും എന്റെ ഉമ്മത്തിന്റെ അവസാന ഘട്ടത്തിൽ അവസാന കാലക്കാർക്ക് തീർച്ചയായും കോലം മറിക്കലുകൾ അവരിൽ ഉണ്ടാകും, ഭൂമി പിളർത്തിക്കളയലുകൾ അവരിൽ ഉണ്ടാകും, അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് ഭൗതിക ശിക്ഷകൾ അവർക്കുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ലോകാവസാനത്തിന്റെ അടയാളമാണ് ദല്ലാസിലുകൾ അഥവാ ഭൂകമ്പങ്ങൾ എന്നത്. അതിന് ഭൗതികമായ കാരണങ്ങളുണ്ട്. പിന്നെ പ്രവാചകൻ പറഞ്ഞു വതല്ഹറൽ ഫിത്തൻ, ലോകാവസാനത്തിന്റെ അടയാളമാണ് ഫിത്തനകൾ വർദ്ധിക്കുക എന്നത്. ആ ഫിത്തനകൾ വർദ്ധിക്കുക എന്നാൽ എന്താണ്? അതൊരു വിഷയമാണ്, ഇൻഷാ അല്ലാഹ് സമയമുണ്ടെങ്കിൽ തുടർന്ന് ഞാൻ വിശദീകരിക്കുന്നതാണ്. പിന്നെ പ്രവാചകൻ പറഞ്ഞു വയക്കുസുറൽ ഹർജു വഹിയ അൽ ഖത്ൽ, ഹർജ് വർദ്ധിക്കുമെന്ന് നബി പറഞ്ഞു. ഹർജ് വർദ്ധിക്കും, ഹർജ് വർദ്ധിക്കും. എന്താണ് ഹർജ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഇന്ന ബൈന യദൈസാ ലഹർജ, തീർച്ചയായും ലോകാവസാനത്തിനിടയിൽ ഹർജ് ഉണ്ടാകും. ആ സമയത്ത് റസൂലുള്ളാഹിന്റെ സഹാബത്ത് ചോദിച്ചു, യാ റസൂലുള്ളാ, അല്ലാഹുവിന്റെ പ്രവാചകരെ, മൽ ഹർജ്, എന്താണ് ഈ ഹർജ് എന്ന് പറഞ്ഞാൽ? ആ സമയത്ത് നബി പറഞ്ഞു, അൽ ഖത്ൽ, കൊലപാതകങ്ങളാണ്, കൊലകളാണ്. ആ സമയത്ത് ഫഖാൽ, പ്രവാചകന്റെ സഹാബത്ത് ചോദിച്ചു, പിന്നെ ഫഖാല ബഅദുൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളായ ചില ആളുകൾ ചോദിച്ചു, ഇന്നാ നഖ്തുലുൽ ആൻ ഫിൽ ആമിൽ വാഹിദ് മിനൽ മുശ്രിക്കീൻ കദാ വകദാ, പ്രവാചകരെ, ഞങ്ങൾ ഒരു വർഷം തന്നെ യുദ്ധങ്ങളും എത്രയോ യുദ്ധങ്ങളിൽ പങ്കെടുക്കുന്നു, എത്രയോ യുദ്ധങ്ങളിൽ ഞങ്ങൾ സംബന്ധിക്കുന്നു, ആ യുദ്ധങ്ങളിൽ പലരെയും ഞങ്ങൾ കൊല്ലുന്നുണ്ടല്ലോ നബിയെ, കൊലകൾ നടക്കുന്നുണ്ടല്ലോ നബിയെ, അതാണോ ഈ ഹർജ് കൊണ്ടുള്ള ഉദ്ദേശം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ ബി ഖത്ലിൽ മുശ്രിക്കീൻ ولكن يقتل بعضكم بعضا, ഒരിക്കലും യുദ്ധരംഗത്ത് നടക്കുന്ന കൊലകളെ സംബന്ധിച്ചല്ല പറഞ്ഞത്, അതല്ല ഹർജ് കൊണ്ട് ഉദ്ദേശിച്ചത്. നേരെ മറിച്ച് ഖുതുലു ബഅദുക്കും ബഅദ, നിങ്ങൾ പരസ്പരം കൊല ചെയ്യും, പരസ്പരം നിങ്ങൾ കൊല്ലും, ഹത്തായ ഖുതുല റജുലു ജാറഹു വബ്ന അമ്മിഹി വദറാക വദാ ഖറാബതിഹി, ഒരാൾ തന്റെ കുടുംബക്കാരനെ, തന്റെ എളാപ്പയെ, തന്റെ അമ്മാവനെ, തന്റെ സഹോദരനെ, തന്റെ അയൽവാസിയെ കൊല്ലുന്ന അവസ്ഥയെത്തും. സ്വന്തം കുടുംബക്കാരെ കഴുത്തറുക്കുന്നവരുണ്ടാകും, സ്വന്തം സഹോദരങ്ങളെ കൊല്ലുന്നവരുണ്ടാകും. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിച്ചു, യാ റസൂലുള്ളാ വമാനാ ഉഖൂലുനാ ദാലിക യൗം, അന്ന് ഞങ്ങൾക്ക് ബുദ്ധി ഉണ്ടാകില്ലേ നബിയേ, അന്ന് ഞങ്ങൾക്ക് ചിന്തയുണ്ടാകില്ലേ നബിയേ, എന്താണ് പറയുന്നത്? ഞങ്ങൾ അയൽവാസിയെ കൊല്ലുകയോ, ഞങ്ങളുടെ സഹോദരങ്ങളെ കൊല്ലുകയോ, ഞങ്ങളുടെ അമ്മാവന്മാരെ ഞങ്ങൾ കൊല്ലുകയോ, ഞങ്ങളുടെ ബന്ധുക്കളെ ഞങ്ങൾ കൊല്ലുകയോ, ഞങ്ങൾക്കന്ന് ബുദ്ധി ഉണ്ടാവില്ലേ നബിയേ? ആ സമയത്ത് റസൂലുള്ളാ പറഞ്ഞു, ഇല്ല, ഒരിക്കലും അന്ന് നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടാവില്ല. അക്കാലഘട്ടത്തിലെ ബഹുഭൂരിപക്ഷത്തിനും ബുദ്ധി എടുത്തു മാറ്റപ്പെടും, അവർക്ക് ബുദ്ധി ഉണ്ടാവില്ല. ഏറ്റവും വൃത്തികെട്ട ആളുകൾ അവരെ അനന്തരമെടുക്കും, ലാവൂലഹും, അവർക്കൊരിക്കലും ബുദ്ധി ഉണ്ടാവില്ല, ഒരിക്കലും അവർക്ക് ചിന്തയുണ്ടാവില്ല. ഞാൻ വിശദീകരിക്കണോ? ഈ ഹർജിന്റെ ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു തരണോ? ലോകത്തിന്റെ മുക്കുമൂലകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ പത്രക്കോളങ്ങളിൽ വായിക്കുമ്പോൾ അത് മുഴുവനായൊന്ന് വായിച്ചു തീർക്കാൻ പോലും കഴിയാത്ത രൂപത്തിൽ, മനുഷ്യ മനസ്സുകളെ വലിച്ചീറുന്ന പിച്ച് ചീന്തുന്ന രൂപത്തിൽ പ്രവർത്തിക്കാൻ മടിയില്ലാത്തൊരവസ്ഥയിൽ ജനം മാറിയിരിക്കുന്നു. സ്വന്തം സഹോദരന്റെ മകനെ സൈക്കിളിൽ കയറ്റിക്കൊണ്ടുപോയി കുളിക്കാരെന്ന പേരിൽ കുളിക്കുവാൻ വേണ്ടി ഇറക്കി, അങ്ങനെ പുഴയോരത്ത് നിർത്തി തന്റെ ഇളയച്ചൻ ഓമനച്ച് കളിപ്പിക്കുമ്പോൾ, താലോലിക്കുമ്പോൾ തന്റെ ഇളയച്ചന്റെ തലോടലേറ്റുകൊണ്ട് തന്റെ ഇളയച്ചനിൽ വിശ്വസിച്ച ആ പിഞ്ചോമനയെ മുങ്ങാങ്കുടിയിട്ട് ആ പുഴയുടെ അടിയിലൂടെ കടന്നു വന്ന് ആ പിഞ്ചോമനയുടെ കാലിൽ പിടിച്ച് ആ പുഴയിലേക്ക് താഴ്ത്തിയിട്ട് അങ്ങനെ വിറച്ച് വെറുങ്കലിച്ച് മരിച്ചുപോയ ആ പിഞ്ചോമനയുടെ കഴുത്തിൽ നിന്ന് മാല പൊട്ടിച്ചു കൊണ്ടുപോയി ആ മാല പണയം വെച്ചിട്ട് അതുകൊണ്ട് മദ്യപിച്ച ഇളയച്ചന്മാരുള്ള കാലത്ത് ജീവിക്കുമ്പോൾ അപ്രകാരം സ്വന്തം പെൺമക്കളെ വീട്ടിൽ നിന്ന് പിടിച്ചു കൊണ്ടുവന്ന് ക്രൂരമായി ബലാത്സംഗം ചെയ്ത് ഒരു വട്ടമല്ല രണ്ടു വട്ടമല്ല അതേ ഒന്നിലധികം തവണ അനുഭവിച്ചിട്ട് ആ പിഞ്ചു കുഞ്ഞിന് ആ പ്രായപൂർത്തിയാകാത്ത പൊന്നോമനയെ കഴുത്തു ധരിച്ച പിതാക്കന്മാർ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഹർജിന്റെ വ്യാഖ്യാനം വിശദീകരണം പറഞ്ഞു തരണോ? വേണ്ടതില്ലല്ലോ. സ്വന്തം മക്കൾക്ക് കൊടുക്കാൻ സ്നേഹത്തോടെ എടുത്തു വെച്ച ഭക്ഷണത്തളികയിൽ വിഷം പുരട്ടുന്ന ഉമ്മമാരുള്ള അമ്മമാരുള്ള ലോകത്ത് ജീവിക്കുന്ന നമുക്ക് സ്വന്തം മക്കളെ കൊല്ലുന്ന, തലോടന്റെ കൈകൊണ്ട് കഴുത്തു ഞെരിക്കുന്ന പിതാക്കന്മാരുള്ള, മാതാക്കളുള്ള ഒരു കാലഘട്ടത്തിൽ ഹർജിന്റെ വ്യാഖ്യാനം പറഞ്ഞു തരണോ? ഇന്ന് ഞാനിവിടെ പ്രസംഗിക്കുമ്പോഴും അതേ മലപ്പുറം ജില്ലയിൽ രണ്ട് മക്കളെ ഒരുമ്മ കൊന്നിരിക്കുന്നു എന്ന വാർത്ത നമ്മുടെയൊക്കെ മൊബൈലുകളിൽ മെസ്സേജായി വന്നുകൊണ്ടിരിക്കുന്നുവെങ്കിൽ
മാന്യ സഹോദരങ്ങളെ, ഹർജിന്റെ വ്യാഖ്യാനം പറയണോ, ഹർജിന്റെ വിശദീകരണം പറയണോ? ഹർജിന്റെ വിശദീകരണം നമുക്ക് ആവശ്യമുണ്ടോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതേ ലൈസ ബിഖത്ലിൽ മുശ്രിക്കീൻ വലാകിൻ യഖ്തുലു ബഅദുക്കും ബഅദ, നിങ്ങൾ അന്യോന്യം കൊല്ലും, അന്യോന്യം നിങ്ങൾ കൊല്ലും. യഖ്തുലു റജുലു ജാറഹു വബിനാ അമ്മിഹി വദാ ഖറാബതിഹി, സ്വന്തം കുടുംബക്കാരെ, സ്വന്തം മകനെ, സ്വന്തം പിതാക്കളെ, സ്വന്തം മാതാക്കളെ, സ്വന്തം അയൽവാസികളെ, സ്വന്തം അമ്മാവനെ കടുത്തു ഞെരിച്ചു കൊല്ലുന്ന കാലമുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകാവസാനത്തിന്റെ അടയാളമായി പറഞ്ഞപ്പോൾ, ആ കാലഘട്ടത്തിൽ ആറാം നൂറ്റാണ്ടിന്റെ ആ പ്രയാസം നിറഞ്ഞ അവസ്ഥകൾ തരണം ചെയ്തു വന്ന പ്രവാചകന്റെ സഹാബത്തിന് പോലും അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവര് നബിയോട് ചോദിച്ചു, യാ റസൂലല്ലാ, അന്ന് ഞങ്ങൾക്ക് ബുദ്ധി ഉണ്ടാവില്ലേ? നബി പറഞ്ഞു, ഉണ്ടാവില്ല, തുൻസഉ, അത് എടുത്തു മാറ്റപ്പെടും, നീക്കപ്പെടും, നിങ്ങൾക്കന്ന് ബുദ്ധി ഉണ്ടാവില്ല. ആ രൂപത്തിൽ കൊലപാതകങ്ങൾ വർദ്ധിക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞു. മറ്റൊരിക്കൽ റസൂലുള്ള പറഞ്ഞു, വഹത്തായി കുസ്റഫീകുമുൽ മാൽ ഫയഫീദു ഹത്താ യുഹിമ്മ റബ്ബൽ മാൽ മൈ യഖബലു സദഖതഹു വഹത്താ യഅറിദഹു അലൈഹി ഫയഖൂലു അല്ലദീ യഅറിദുഹു അലൈഹി ലാ അറബലി ബി. അതേ സമ്പത്ത് ജനങ്ങൾക്ക് വർദ്ധിക്കുമെന്നാണ്, പണം വർദ്ധിക്കുമെന്നാണ്, സമ്പത്ത് വർദ്ധിക്കുമെന്നാണ്, എല്ലാവർക്കും സമ്പത്ത് വർദ്ധിച്ചിട്ട് സകാത്ത് സ്വീകരിക്കാൻ, സദഖ സ്വീകരിക്കാൻ ആളുണ്ടാവില്ല, ആ കാലമെത്തുമെന്ന് പ്രവാചകൻ പറഞ്ഞു. നമ്മളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, അത് ഉടനെ ഉണ്ടായിക്കോട്ടെ, ഉടനെ സംഭവിച്ചുകൂടെ, സംഭവിച്ചോട്ടെ, കാര്യം പൈസ ഉണ്ടാകുന്ന കാര്യമല്ലേ, പണം ഉണ്ടാകുന്ന കാര്യമല്ലേ, നമ്മളങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ അന്നത്തെ അവസ്ഥ വളരെ കഠിന കഠോരമാണ്. അങ്ങനെ അവസ്ഥയുണ്ടാകുമോ? എല്ലാവരും സമ്പന്നന്മാരാകുന്ന, പണക്കാരാകുന്ന ഒരു കാലമുണ്ടാകുമോ? നമ്മെ സംബന്ധിച്ചിടത്തോളം ഇല്ലെന്ന് പറയാൻ നമുക്കുണ്ടാകുമോ? എത്ര പെട്ടെന്നാണ് ആളുകൾ മാറുന്നത്, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ. ഒരു 30 കൊല്ലം മുമ്പ്, 50 കൊല്ലം മുമ്പ് ജീവിച്ച, നമ്മോടൊപ്പം ജീവിച്ച പ്രായം ചെന്ന ആളുകൾ, അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും എങ്ങനെയായിരുന്നു അവരുടെ ജീവിതമെന്ന്, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അവർ എത്ര കഷ്ടപ്പെട്ടിരുന്നുവെന്ന്, എത്രമാത്രം പ്രയാസങ്ങൾ അവർ അനുഭവിച്ചിരുന്നുവെന്ന്, ഒരു നേരത്തെ കഞ്ഞിക്ക് വേണ്ടി എത്രമാത്രം കഷ്ടപ്പെട്ടിരുന്നുവെന്ന്, സ്വന്തം വീട്ടിലെ മുട്ട കൊടുത്ത് കപ്പ വാങ്ങി തിന്ന കാലം അതിവിദൂരമല്ലാത്തൊരവസ്ഥ കഴിഞ്ഞു പോയിട്ടുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ രൂപത്തിൽ വളരെയധികം ദരിദ്രനാരായണന്മാരായിരുന്ന ആളുകളുടെ ഇന്നത്തെ സാമ്പത്തികാവസ്ഥ ഞാൻ പറയണോ? ഇന്ന് പ്രയാസം സഹിക്കുന്നവർ കുറയുന്നു, അനുഭവിക്കുന്നവര്, അതുപോലെ തന്നെ ആഹ്ലാദിക്കുന്നവര്, സമ്പന്നന്മാര് വർദ്ധിക്കുന്നു. പ്രവാചകൻ പറയുകയാണ്, അവസാനം സദഖ സ്വീകരിക്കാൻ ആളില്ലാത്ത അവസ്ഥ. അങ്ങനെ ഒരാൾ സ്വന്തം സമ്പത്തുമായി, ആ സമ്പത്തിന്റെ സകാത്തുമായി നടക്കുന്നു, പണവുമായി നടക്കുന്നു, ആരെങ്കിലും ഉണ്ടോ കൊണ്ടുപോകാൻ, കൊണ്ടുപോയിക്കോ, വെറുതെ തരാം, ആരും വാങ്ങുന്നില്ല, ആരും വാങ്ങുന്നില്ല. അങ്ങനെ അയാൾ നോക്കുമ്പോൾ ഒരാൾ നടന്നു വരുന്നു. ആ നടന്നു വരുന്ന ആൾ അദ്ദേഹത്തിന്റെ സമീപത്തെത്തിയപ്പോൾ തന്റെ സമ്പത്ത് അയാളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, കൊണ്ടുപോയിക്കോ, വെറുതെ ഞാൻ തന്നിരിക്കുന്നു. അയാൾ ആ പണവും വാങ്ങി അങ്ങ് നീങ്ങും. നീങ്ങിയിട്ട് അയാൾ തിരിഞ്ഞു വരും. അയാൾ തിരിഞ്ഞു വിളിച്ചിട്ട് അയാളെ വിളിക്കും പറയും, എനിക്ക് വേണ്ട നിന്റെ പൈസ, കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്ത് അയാളുടെ മുഖത്തേക്ക് വലിച്ചെറിയുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അങ്ങനെ ഒരു അവസ്ഥ വരുമെന്ന് പ്രവാചകർ വിശദീകരിച്ചു. ലോകാവസാനത്തിന്റെ മറ്റൊരടയാളം പ്രവാചകൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു, യതതാവലന്നാസു ഫിൽ ബുന്യാൻ, കെട്ടിട നിർമ്മാണത്തിൽ ആളുകൾ മത്സരിക്കും, ദരിദ്രന്മാർ പോലും കെട്ടിട നിർമ്മാണത്തിൽ മത്സരിക്കുമെന്ന് പ്രവാചകൻ പറയുന്നു. എന്തിന് ഉദാഹരണങ്ങൾ, എന്തിന് വിശദീകരണങ്ങൾ? ഇന്ന് ഈ നാഷണൽ ഹൈവേയുടെ തീരത്തു കൂടി സഞ്ചരിച്ചാൽ, നമ്മുടെ സൈഡുകൾ റോഡിന്റെ ഇരുവശങ്ങളും ഒന്ന് പരിശോധിച്ചാൽ ഒരു ചെറ്റക്കൂടിൽ കാണാൻ കഴിയില്ല. മണികേഹങ്ങൾ പടുതുയർത്ത് പഴുതുയർത്തിക്കൊണ്ടിരിക്കുന്നു, കെട്ടിടങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പ്രവാചകൻ പറഞ്ഞു, യഥാവലന്നാസു ഫിൽ ബുന്യാൻ, കെട്ടിട നിർമ്മാണത്തിൽ വർദ്ധിക്കുമെന്നു. പ്രവാചകൻ വീണ്ടും വിശദീകരിച്ചു, വഹത്തായ മുറജുൽ ബിഖബരി റജുൽ ഫയഖൂലു യാ ലൈതനി മഖാന, ലോകാവസാനത്തിന്റെ അടയാളമാണ്. ഒരാൾ ഇങ്ങനെ നടന്നു പോകുന്നു, എവിടേക്കാണ് അയാൾ നടക്കുന്നത്? അയാൾ ഇങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് അയാളുടെ കണ്ണിൽ ഒരു ഖബർ പ്രത്യക്ഷപ്പെടുകയാണ്, ഒരു ഖബർ അയാൾ കാണുകയാണ്. ആ ഖബർ അയാൾ കണ്ടുകഴിഞ്ഞാൽ അയാൾ ആഗ്രഹിക്കുന്നു, യാ ലൈതനി മഖാന, ആ ഖബറിൽ കിടക്കുന്ന ആളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്, ആ ഖബറിൽ കിടക്കുന്നയാൾ ഞാനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നുവെന്ന് അയാൾ കൊതിച്ചു പോകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എത്ര ഭക്തിയാണ്, എത്ര തഖ്‌വയാണ്, എത്ര സുഹൃദാണ് ഒരു ഖബറിന്റെ സമീപത്ത് കൂടിപ്പോയിട്ട് ആ ഖബറിൽ കിടക്കുന്ന ഖബറാളി ഞാനായിരുന്നെങ്കിൽ എന്ന് കൊതിക്കുന്ന മനുഷ്യൻ എത്ര നല്ല മുത്തഖിയാണെന്ന് നാം ചിന്തിക്കുന്നുവെങ്കിൽ തെറ്റിപ്പോയി. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു, വല്ലദീ നഫ്സി ബിയദി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനെ തന്നെ സത്യം. ലാ തഖൂമുസ്സാഅ, ലോകാവസാനം സംഭവിക്കും
Kugaila, Hatta Yamur Rajul Al Kabiri, Fayamarrahu Alehi, where are the cover and the Samiba to good another Bogumu, Yenatayala, cover in the Mughal Karanuruya, cover in the Mughalayal Urunu, Vayakuru Yalitani Makana Sahibi Han El Kabar, Yenatayala Parayunundu, E. Kabar Katakana, the Yana Iron and Gilatana Nairanu, E. Kabar Alijana Iron and Gilatana Nairanu, Ayal Parayunamunda, Walay Salahuddin. Nabi parayunu walai salahuddin avane deen ulladu kondalla avane madabodham ulladu kondalla avane paraloga chintay ulladu kondalla illal bala bhoomiyil athramathram bala musibathukalan prayasangalan bhoomiyil jeevikkan kadiyilla roadilude irangi nadakkan kadiyilla adhe vishwasichu kondu porathirangan kadiyilla swasthathayilla manasamadhanamilla prayasappettu bayappettu dheeruvayi avasaram ee loga jeevitham thanne ettom adhigam prayas Asapun Navasail, Amanushan Chindikunu, Venda, Iji with the Maditu, Nan Kabar Lair and Ningletran and Nair and Novena, Aman Chindikum and the Nebisallah, who Ali Husalam Paragayal, Loga Avasaratinde, Matarayalam, Imam Bukhari, the Richadith in the Padana, Matarayalam, I provide and Vishadigar Chadagana, Bahatta Rasham Sumim Magriviha, Ade Padinyar in the Suru di Kuga in the Dana, Faida Talat, Wara Ahanas, Wara Ahanas, Ade Asur in Padinyar in Udikuim, Jenanga the Kanukim. Cidal, yani amanu ajma'un, abre Allah abre mu'miningalau. Ah, nengal bisosicu, nengal mu'miningalau, dan Allah abre perkiabikum. Ah, sampai kita surin pada nyar nudi kumbo, Allah abre mu'miningalau. Ah, as awastha bisadi garicce prawa jigan odikudukunu. Layam faunafsan imanuha, lam takun amanat min qabil, au kasabat min fi imaniha khaira. Ade, urikirum abre da bishwa sama berkubagiri kuga illya. Ah, awasan egetatil. Lo padinya hari dengan suri nasabi kumbu, adik anda itu mukmin ayal, orang kelam awan de iman bageri kuga illya, adine mumbari mukmin ayi tundo, abir udah iman, matra mana Allah husi geri kuga, yende nabi sallallahu alaihi wasallam bisadi geri kuga yan, loga abasal atinda deh alamai, nabi sallallahu alaihi wasallam inggalai ulla, bahudi gama ye karinggal ni pernah degana. Adine porame, diatriya beramai undang guna prestengel, samuhatir undang guna fitnegel. Nabi sallallahu alaihi wasallam bisadi gerai cedah, andinal endade yaramai matiri bihaga mai cerita mukdarisikan sadikum. Nabi sallallahu alaihi wasallam baru nyubatallah haral fitn. Loga abasan atinade yaraman fitnegel berdiku gaya nado. Nabi sallallahu alaihi wasallam afitnegel bisadi gerai cetrundo. Imam muslim madhe hatine sahihil pertega bahagun gurute bisadi gerai kanundo. Imam bukhari bisadi gerai kanundo. Abu Dawud tanda sunan sunan bisadi gerai kanundo. Angin hadis ini kerana dengan lembur dan wisata ini kerikununda. Itulah tolam Imam Muslim. Adik hati anda sahih hilul dari kerana dengan nama Sallallahu Alaihi Wasallam. Urik kelabu Sallallahu Alaihi Wasallam. Dengan lembur dan nama skiri cual fajira. Subahin nama skiri cu. Wasai dal member. Ini tidak member lekari. Fakatabana hatta halaratil luhur. Luhur beri nabi persenggi cu. Orang itu bersama subuh ikhlas Rasulullah dalam mimbar ilkayri itu, luhur beri Rasulullah dalam prosesi itu, fanazala, luhur wa, samanya maai puan nabi orangi, fasolle, luhur namaskar itu, semua sahaja dalam mimbar, ini dividum perbaikan mimbar ilkayri, wahat benar hatta halalatil asur, asur beri Muhammad nabi prosesi itu, angin asur ini samanya maai, semua nazala fasolle, pin Rasulullah dalam mimbar ini asur ini samanya maai pol, namaskar dividum orangi namaskar itu, namaskar amnir wahit itu semua sahaja dalam mimbar, dividum perbaikan mimbar ilkayri, wahat benar hatta arabati sham. Yang itu Nabi Sallallahu Alaihi Wasallam, Adi bersam surya astami yang berpersenggi itu Rasulullah Sallallahu Alaihi Wasallam, pada nahl nuutan di gel kumumbu, urip pagel mudvan ni enten enta persenggam, inna ta patratil, urial recordiran srami kuno, yang dahana recordiran srami kuna de, urip pagel mudvan persenggi c, adeham recordiran srami kuno, yang na warta albudat thoda prasidhi gere cete ganda pol, orma bandade pravaja ganda hadithan, raabile mudel bayun neeram beri, Muhammad Nabi Sallallahu Alaihi Wasallam yang bersenggi kuyal, yang itu faakbarnya bima kana bima huwa kain. Nabi yang perbahasannya til, logat tenda lam sambawici trundo, ah sambawici karingal berven perbahasa kerangga paranyu. Ini logat tenda lam sambawikarundo, ah sambawikarun la karingal nabi yang paranyu. Ah urip perbahasannya til, yang itu sahabigal paranyu faalamuna, ahfaluna. Yang kita kuda tila yaitu nalla alimu, yang kita kuda tila yaitu nalla panditan.
അന്ന് റസൂലുള്ളാഹിന്റെ പ്രസംഗം കേട്ടത് ഹൃദ്യസ്ഥമാക്കിയവരാണ് ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ ആലിമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇത് സഹാബികൾ വളരെ ഗൗരവത്തോടെ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ പിൽക്കാലഘട്ടത്തിൽ പ്രവാചകന്റെ ആ ഒരു ദിവസത്തെ ഖുതുബ കേൾക്കാൻ ഭാഗ്യം കിട്ടിയ, ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന പ്രഭാഷണം കേൾക്കാൻ ഭാഗ്യം കിട്ടിയ ആളുകളെ മറ്റു സഹാബികൾ കണ്ടാൽ അവരണച്ചു പിടിച്ചുകൊണ്ട് അന്നത്തെ പ്രഭാഷണത്തെ സംബന്ധിച്ച്, റസൂലുള്ളാഹിന്റെ പ്രസംഗത്തിൽ പ്രവാചകൻ വിവരിച്ച കാര്യങ്ങളെ സംബന്ധിച്ച് ചോദിക്കുമായിരുന്നുവെന്ന് ഹദീസുകളിൽ കാണാം. മഹാനായ ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ കിതാബ് അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ കിതാബുൽ ഫിത്നിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ തന്നെ നമുക്കത് കാണാം. ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അയ്യുക്കും യഹ്ഫല ഹദീസ റസൂലില്ലാ ഫിൽ ഫിത്ന ഫിൽ ഫിത്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിത്നയെ സംബന്ധിച്ച് പറഞ്ഞ ആ ഹദീസ് പ്രവാചകൻ പറഞ്ഞ പ്രസംഗം നിങ്ങളിൽ ഓർമ്മയുള്ളവർ ആരാ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. ആ സമയത്ത് ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന ഞാനുണ്ട്, ഞാനത് ഓർക്കുന്നുണ്ട് എന്ന് മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ആ സമയത്ത് നബി സല്ലല്ലാഹു മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എങ്കിൽ എന്താണ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞത്, എന്താണ് ഫിത്നയെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞത്? ആ സമയത്ത് ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫിത്നത്തുർ റജുലു ഫീ അഹ്ലിഹി വ മാലിഹി വ നഫ്സിഹി വ വലദിഹി വ ജാരിഹി. ഒരാൾക്കുണ്ടാകുന്ന ഫിത്ന തൻ്റെ കുടുംബത്തിൽ നിന്ന്, തൻ്റെ മക്കളിൽ നിന്ന്, തൻ്റെ അയൽവാസികളിൽ നിന്ന്, തൻ്റെ കൂട്ടുകുടുംബാദികളിൽ നിന്ന് ഒരാൾക്കുണ്ടാകുന്ന ഫിത്ന കുഴപ്പം, അതാണ് റസൂലുള്ള പറഞ്ഞത്, യുകഫിറുഹ സിയാമു വസ്സലാത്തു വസദഖത്തു വല്ലംറും ബിൽമാറൂഫി വന്നഹ്യു അനിൽ മുങ്കർ. ആ ഫിത്നയെല്ലാം നശിപ്പിച്ചു കളയും നമസ്കാരവും നോമ്പും സദഖയും സദാചാരം കൽപ്പിക്കലും ദുരാചാരം വിരോധിക്കലും ഒക്കെ നശിപ്പിച്ചു കളയുന്ന, കുടുംബത്തിലുണ്ടാകുന്ന അയൽവാസികളുണ്ടാകുന്ന കുഴപ്പങ്ങൾ ആ കുഴപ്പങ്ങളാണ് എന്ന് മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് മറുപടി പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് തിരിച്ചു പറഞ്ഞു, ലൈസ ഹാദാ ഉരീദ്, ഞാൻ ഉദ്ദേശിച്ച ഫിത്ന ഈ ഫിത്നയല്ല, ഞാൻ ഉദ്ദേശിച്ച ഫിത്ന ഇതല്ല. ഇന്നമാ ഉരീദുൽ ലതീ തമൂജു കമൗജിൽ ബഹർ, അതേ സമുദ്രത്തിലെ തിരമാലകൾ ആഞ്ഞടിക്കുന്നത് പോലെ ഒന്നിന് പുറകെ ഒന്നായി കടന്നു വരുന്ന ഫിത്ന, ആ ഫിത്നയാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് തിരിച്ചു ചോദിച്ചു, മാലക വലഹ, അതിന് നിങ്ങൾക്ക് എന്താ, നിങ്ങളും ആ ഫിത്നയും തമ്മിൽ എന്ത് ബന്ധം? സമുദ്രത്തിലെ തിരമാലകൾ പോലെ ഒന്നിന് പുറകെ ഒന്നായി ആഞ്ഞടിക്കുന്ന ആ ഫിത്നയും നിങ്ങളും തമ്മിൽ എന്ത് ബന്ധം? യാ അമീർ അൽ മുഅ്മിനീൻ ഇന്ന ബൈനഹ വ ബൈനക ബാബം മുഗ്ലക, നിങ്ങൾക്കും ആ ഫിത്നയ്ക്കും ഇടയിൽ അടക്കപ്പെട്ടൊരു വാതിലുണ്ട്. നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ആ ഫിത്ന സംഭവിക്കുകയില്ല, ആ കുഴപ്പം സംഭവിക്കുകയില്ല, കാരണം അതിനൊരു വാതിലുണ്ട്, ആ ഫിത്നയ്ക്കൊരു കവാടമുണ്ട്. ആ സമയത്ത് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു, അഫയുക്സറുൽ ബാബ് അം യുഫ്തഹ്? അല്ല ഹുദൈഫ, ആ വാതിലുണ്ടല്ലോ, ആ ഫിത്നയുടെ വാതിൽ, ഫിത്ന അടച്ചിട്ട വാതിൽ, ആ വാതിൽ ചവിട്ടിപ്പൊളിക്കുമോ, തകർത്തെറിയുമോ, അതല്ല താനെ തുറക്കുമോ? മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബൽ യുക്സർ, അത് തകർക്കപ്പെടുക തന്നെ ചെയ്യും, അത് തള്ളി തകർക്കപ്പെടും, അങ്ങനെ തകർത്തെറിയും എന്ന് മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ. എന്നിട്ട് അദ്ദേഹം തന്നെ വിശദീകരിച്ചു, ഒരിക്കലും ദാലിക അഹ്റ അല്ലാ യുഗ്ലഖ അബദ, അതങ്ങ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ അടക്കപ്പെടൂല, ആ കവാടം നടക്കൂല, ആ കവാടം ഫിത്നയുടെ കവാടം തുറന്നു പോയാൽ പിന്നെ ആർക്കും അതടക്കാൻ കഴിയില്ല എന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഹുദൈഫ റളിയല്ലാഹു അൻഹു ഈ സംഭവം മറ്റു ചില സഹാബികൾക്ക് വിശദീകരിച്ചു കൊടുത്തപ്പോൾ അവർ നബി അവർ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഹൽകാന ഉമർ യഅലമു മനിൽ ബാബ്, ആ ഫിത്നയുടെ കവാടം ആരാണ് എന്ന്, അതെന്താണ് എന്ന് ഉമറിന് അറിയുമോ ഹുദൈഫ? ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അറിയാം. ഉമറിന് ആ കവാടം എന്തെന്നറിയാം, കമാ യഅലമു അന്ന ദൂന ഗദില്ലൈല, ഇന്നത്തെ രാത്രിക്ക് ശേഷം നാളെ ഒരു പ്രഭാതം ഉണ്ടെന്നറിയുന്നത് പോലെ മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ആ വാതിലിനെ കുറിച്ച് വിവരം അറിയാമായിരുന്നു. ഇത് കേട്ടപ്പോൾ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ വിവരണം, ആ വിവരണം കേട്ടപ്പോൾ ആളുകൾക്ക് ആകാംക്ഷയായി. ആളുകൾ വീണ്ടും വീണ്ടും ചോദിക്കാനൊരുങ്ങി, ആരാണ് ആ വാതിൽ, ആരാണ് ആ വാതിൽ? അവർ ചോദിച്ചു, മനിൽ ബാബ് യാ ഹുദൈഫ, ആരാണ് ആ വാതിൽ ഹുദൈഫ? ഫിത്രയുടെ ആ ഇടയിൽ, അല്ലാഹ് ഇടയിൽ പ്രത്യേകമായി അടക്കപ്പെട്ട കവാടം ആരാണ് എന്ന് മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഉമർ, ഉമർ, ഉമറാണ് ആ കവാടം, ഉമറാണ് ആ വാതിൽ. ഉമറിന്റെ കാലശേഷം ഉമറാകുന്ന ആ കവാടം ചവിട്ടി പൊളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫിത്നയായി, പിന്നെ കുഴപ്പമായി, അത് ചവിട്ടി പൊളിക്കുമെന്നാണ്,
തകർക്കപ്പെടുമെന്നാണ്. നമുക്കറിയാം റസൂലുള്ളാഹിന്റെ ആ വാചകം പോലും കൃത്യമായി പുലർന്നു പോയി. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വാഭാവികമായി മരിക്കുകയായിരുന്നില്ല, നേരെ മറിച്ച് ഒരു സുബ്ഹി നമസ്കാരം നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ അബൂലുഉലുആ എന്ന് പറയുന്ന ഒരു മജൂസി മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടിവയറ് കുത്തിക്കീറി കുടൽപ്പണ്ടം പുറത്തേക്ക് വലിച്ചിട്ട് കൊന്നുകളയുകയായിരുന്നുവെന്ന് ചരിത്രം പറയുന്നു. ആ കവാടം തകർത്ത് കളഞ്ഞു എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ രൂപത്തിൽ ഫിത്രയുണ്ടാകും. ഉമർ റളിയല്ലാഹു അൻഹുവാണ് ആ ഫിത്രയുടെ കവാടമെന്ന് വിശദീകരിക്കുക മാത്രമല്ല ചെയ്തത്, ആ ഫിത്നകളുടെ ഘട്ടങ്ങളെ സംബന്ധിച്ച് വിശദീകരിച്ചു. മഹാനായ ഇമാം അബൂ ദാവൂദ് അദ്ദേഹത്തിന്റെ സുനനിൽ 4242 നമ്പർ ഹദീസായി വിശദീകരിക്കുന്ന സുദീർഘമായ ഹദീസിൽ ആ ഫിത്രയുടെ ഘട്ടങ്ങളെ സംബന്ധിച്ച് വിശദീകരിച്ചത് കാണാം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, കുന്നാ ഖുഉദൻ ഇൻദ റസൂലില്ലാ, ഞങ്ങൾ റസൂലുള്ളാഹിന്റെ അടുക്കൽ ഇരിക്കുകയായിരുന്നു. ഫദക്കറൽ ഫിതൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് ഫിത്നകളെ സംബന്ധിച്ച് പറഞ്ഞു തന്നു. ഫഅക്സറ ഫീ ദിക്രിഹ, ഒരുപാട് ഒരുപാട് പറഞ്ഞു ലോകത്ത് സംഭവിക്കാനിരിക്കുന്ന ഫിത്നകളെ സംബന്ധിച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു, ഒരുപാട് പറഞ്ഞു. മൂന്ന് തരത്തിലാണ് ഫിത്നയുണ്ടാവുക. ലോക സമൂഹം ഇത് അറിഞ്ഞിരുന്നെങ്കിൽ, മുസ്ലിം സമൂഹം ഇത് പഠിച്ചിരുന്നെങ്കിൽ അവർക്ക് ഒരുപാട് ആശ്വാസമേകും. ലോകത്ത് സംഭവിക്കാനുള്ളത് അവർക്ക് മനസ്സിലാകും. വഹീന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ അറിവ് അവർക്ക് ലഭിക്കും. ലോകത്ത് കഴിഞ്ഞുപോയതും അവർക്കറിയാൻ കഴിയും. മഹാനായ പ്രവാചകൻ വിശദീകരിക്കുന്നു, ആദ്യമായി ഉണ്ടാകാനുള്ള ഫിത്ന ഫിത്നത്തുൽ അഹ്ലാസ്, അഹ്ലാസ് എന്ന് പറയുന്ന ഫിത്നയാണ്. ഹിൽസ് എന്ന വാക്ക് അറബിയിൽ അത് പ്രയോഗിക്കുന്നത് ഒട്ടകത്തിന്റെ പുറത്തുള്ള ജീനിക്കാണ്. ആ ജീനി നിർമ്മിക്കുന്നതാകട്ടെ നമുക്കറിയാം തുകലുകൊണ്ടാണ്. തുകലുകൊണ്ട് നിർമ്മിക്കുന്ന ഒട്ടകത്തിന്റെ പുറത്തിടുന്ന ജീനിക്ക് പറയുന്ന പേരാണ് ഹിൽസ് എന്നത്. അതിന്റെ ബഹുവചനമാണ് അഹ്ലാസ് എന്നത്. ആ ഹിൽസ് എന്നതുകൊണ്ട് പ്രവാചകൻ ഉദ്ദേശിച്ചത് കുറെ കാലം നീണ്ടു നിൽക്കുന്ന കറുത്തിരുളുന്ന ഒരു ഫിത്ന, ഫിത്നത്തുൽ അഹ്ലാസ് എന്നാണ് ആ ഫിത്നക്ക് പ്രവാചകൻ പേരിട്ടത്. അപ്പോൾ നാം പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്ത് സംഭവിക്കാനുള്ള ഫിത്നകളെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ട് പറഞ്ഞു ഫിത്നത്തുൽ അഹ്ലാസ് അത് സംഭവിക്കാനുള്ളതാണ്. ഹെൽസ് ദീർഘമായി നീണ്ടു നിൽക്കുന്ന കറുത്തിരുളുന്ന ആ ഫിത്നയെ സംബന്ധിച്ച് റസൂലത പറഞ്ഞപ്പോൾ നബിയുടെ സഹാബത്ത് റസൂലതയോട് ചോദിച്ചു, ഉമാ ഫിത്നത്തുൽ അഹ്ലാസ്, എന്താണ് നബിയെ ഫിത്നത്തുൽ അഹ്ലാസ് എന്ന് പറഞ്ഞാൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹറബുൻ വഹർബ്, രക്തച്ചൊരിച്ചിലുകളാണ് യുദ്ധങ്ങളാണ് എന്ന്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു ലോകത്ത് സംഭവിച്ചു കഴിഞ്ഞു ഈ ഫിത്ന. നമുക്കറിയാം മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ വധം മുതൽ ഇങ്ങോട്ട് നീണ്ടു നിന്ന് വർഷങ്ങളോളം നീണ്ടു നിന്ന ഘോരമായ യുദ്ധങ്ങൾ, പ്രശ്നങ്ങൾ, മുസ്ലിം ലോകത്തുണ്ടായ നിരവധി അനവധി പ്രശ്നങ്ങൾ, വിശുദ്ധമായ കഅബാലയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഹജറുൽ അസ്വദ് തകർത്തെറിഞ്ഞ ഒരു ഘട്ടം പോലും ഉണ്ടായ ആ ഒരു അവസ്ഥയിലേക്ക് പോലും എടുത്തറിയപ്പെട്ട വളരെയധികം ഭീവത്സമായ ഫിത്നകൾ വിശുദ്ധമായ കഅബാലയത്തിന്റെ അകത്തറങ്ങ കഅബാലയത്തിന്റെ ചുവരിൽ ഉറപ്പിക്കപ്പെട്ട ഹജറുൽ അസ്വദ് മോട്ടിച്ചു കൊണ്ടുപോയി കിണറ്റിൽ വലിച്ചെറിഞ്ഞ ആ ഒരു ഘട്ടം വരെ എത്തിയ കുഴപ്പങ്ങൾ, ആ കുഴപ്പങ്ങളെ ഉദ്ദേശിച്ചു കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിത്നത്തുൽ അഹ്ലാസ് എന്ന് പറഞ്ഞത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ആ ഫിത്നത്തുൽ അഹ്ലാസ് കഴിഞ്ഞുപോയി ലോകത്ത്, ആ ഫിത്നത്തുൽ അഹ്ലാസ് ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ മുൻകൂറായി പറഞ്ഞു. ആ ഫിത്ന കഴിഞ്ഞാൽ രണ്ടാമത് ആ ഫിത്നത്തുൽ അഹ്ലാസിന് ശേഷം ഉണ്ടാകാനുള്ള ഫിത്ന ഫിത്നത്തുസ്സറാ എന്ന് പറഞ്ഞാൽ ക്ഷേമം മൂലമുണ്ടാകുന്ന ഫിത്ന, ഐശ്വര്യം മൂലമുണ്ടാകുന്ന ഫിത്ന. മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദഹനുഹ മിൻ തഹ്തി ഖദമി റജുലിൻ മിൻ അഹ്ലി ബൈതി, എൻ്റെ അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരു മനുഷ്യന്റെ കാൽച്ചുവട്ടിൽ നിന്നാകും ആ കുഴപ്പങ്ങൾ പുറത്തു വരിക, അതിൻ്റെ പുക പുറത്തു വരിക. ഇസ്ലാമു അന്നഹു മിന്നി വലൈസ മിന്നി, അവൻ പറയും, അവൻ വാദിക്കും, അവൻ എൻ്റെ കുടുംബക്കാരനാണ് എന്ന്, അവൻ എൻ്റെ കുടുംബക്കാരനല്ല. എന്റെ ഔലിയാക്കൾ എന്റെ മിത്രങ്ങൾ തക്വയുള്ളവർ മാത്രമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. രണ്ടാമത് ലോകത്തുണ്ടാകുന്ന ഫിത്ന ഫിത്നത്തുസ്സറാ. പണ്ഡിതന്മാർ ഈ ഹദീസ് വ്യാഖ്യാനിച്ചു പറഞ്ഞു, ഇന്ന് നിലനിൽക്കുന്നത് ഫിത്നത്തുസ്സറാ, ക്ഷേമം കൊണ്ടുള്ള ഫിത്നയാണ്, ഐശ്വര്യം കൊണ്ടുള്ള ഫിത്നയാണ്. അങ്ങനെ ഒരു ഫിത്ന ഉണ്ടോ? ഐശ്വര്യം കൊണ്ടൊരു ഫിത്ന ഉണ്ടോ? ഉണ്ട്. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അത് പറഞ്ഞു. മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ബഹ്റൈനിൽ പോയിട്ട് അവിടുത്തെ ജിസിയ ശേഖരിച്ചു കൊണ്ട് വരികയാണ്. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു അവിടുത്തെ നികുതിപ്പണം പിരിച്ചുകൊണ്ട് മദീനയിലെത്തി. മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഒരു സുബ്ഹി നമസ്കാരത്തോട് അടുത്ത സമയത്താണ് മദീനയിലെത്തുന്നത്. ആളുകൾ അതെല്ലാം പറഞ്ഞു, അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഇന്ന് ഇദാ ജിസിയയുമായി നികുതിയുമായി എത്തുമെന്ന വിവരമറിഞ്ഞു, അത് പങ്കിട്ടു കൊടുക്കും റസൂലുള്ള സാധാരണ. അതുകൊണ്ട് തന്നെ അന്നത്തെ സുബഹിക്ക് പള്ളിയിൽ ആളുകൾ ഇടിച്ചു കയറി.
എല്ലാവരും സുബഹി നമസ്കാരം കഴിഞ്ഞു, നബിയും നമസ്കരിച്ചു. റസൂലുള്ള സൂര്യോദയം വരെ ഫർദ് സുബഹി നമസ്കാരം കഴിഞ്ഞാൽ അവിടെ ഇരിക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരുന്നു, കൂടെയുണ്ടായിരുന്നവരും എല്ലാവരും പള്ളിയിൽ തന്നെ ഇരുന്നു. സോ ഏതാണ്ട് സൂര്യോദയമായപ്പോൾ റസൂലുള്ള എണീറ്റു, എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ആളുകളും പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് ഓരോരുത്തരും റസൂലുള്ളയുടെ മുന്നിൽ വന്നു, ഒന്ന് ചിരിച്ചു, ഒന്ന് കൈപൊക്കി, പരിചയം പുതുക്കാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കണ്ടു, പ്രവാചകൻ അത് ശ്രദ്ധിച്ചു. എന്നിട്ട് പ്രവാചകൻ അല്പം ഗൗരവസ്വരത്തിൽ അവരോട് പറഞ്ഞു, അബ്ശിറു വഅമ്മിലു മാ യുശിറുക്കും ഫവല്ലാഹി മൽഫഖറ അഖ്ഷ അലൈക്കും വലാകിന്നി അഖ്ഷ അൻതുബ്സത ദുനിയ അലൈക്കും കമാ ബസതത് അലാ മൻ കാന ഖബ്ലകും ഫതുനാഫിസുഹാ കമാ തനാഫസുഹാ ഫതഹ്രികകും കമാ അഹ്ലകതുഹും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു. നിങ്ങൾ സന്തോഷിച്ചോളൂ, നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചോളൂ. പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നു, ഫവല്ലാഹി അല്ലാഹുവിനെ തന്നെ സത്യം, മൽഫഖറ അഖ്ഷ അലൈക്കും, ഒരിക്കലും ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ ദാരിദ്ര്യം ഉണ്ടാകുന്നത് ഭയപ്പെടുന്നില്ല. ദാരിദ്ര്യം നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഭയപ്പെടുന്നില്ല. വലാക്കിനി അഖ്ഷ അന്തുബ്സത ദുനിയ അലൈക്കും കമാ ബസതത് അലാ മൻ കാന ഖബ്ലകും, നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾക്ക് ജീവിത വിഭവങ്ങൾ വിശാലമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും ജീവിതം വിശാലമാക്കപ്പെടുന്നതാണ് ഞാൻ ഭയപ്പെടുന്നത്. നിങ്ങൾക്ക് ഭൗതിക അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് ഞാൻ ഭയപ്പെടുന്നത്. കാരണം ഫതുനാഫിസുഹാ കമാ തനാഫസുഹാ, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവർ അത് അമൂല്യമായി കണ്ടതുപോലെ നിങ്ങളും അമൂല്യമായി ആ ഭൗതിക സൗകര്യങ്ങളെ കാണാൻ തുടങ്ങും. അങ്ങനെ നിങ്ങൾ നശിക്കും അവർ നശിച്ചതുപോലെ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വീണ്ടും പ്രവാചകൻ പറഞ്ഞു, ഇന്ന മിമ്മ അഖാഫു അലൈക്കും മിൻ ബഅദി മാ യുഫ്തഹു അലൈക്കും മിൻ സഹറത്തി ദുനിയാ വസീനതിഹാ, അതേ എന്റെ കാലശേഷം നിങ്ങൾക്ക് ദുനിയാവ് അലങ്കരിക്കപ്പെടുമെന്നാണ് പ്രവാചകൻ പറയുന്നത്. നമുക്കറിയാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുമ്പോൾ പട്ടിണി കിടന്നുകൊണ്ടാണ് പ്രവാചകൻ ഇത് പറഞ്ഞത്. ഖന്ദഖിന്റെ രണാങ്കണത്തിൽ അല്ലാഹുമ്മ ലൗലല്ലാഹി മഹ്തദൈന വലാ തസദ്ദഖ്ന വലാ സല്ലൈന فأنزل سكينة علينا وثبت الأقدام إلا قينا يمن വിശപ്പിന്റെ വിളി, ആ വിശപ്പിന്റെ പ്രയാസം അടക്കി പിടിക്കാൻ പാട്ട് പാടിക്കൊണ്ട് കിടങ്ങുകീറിയ പ്രവാചകൻ, വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയ പ്രവാചകൻ, വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഈ തപ്പന തോട്ടങ്ങളിൽ ഊരുചുറ്റിയ പ്രവാചകൻ, അതേ ഉടമകൾ ഉടമകൾ പുറത്തേക്ക് വലിച്ചെറിയുന്ന പാഴ് ഈത്തപ്പഴങ്ങൾ പെറുക്കിയെടുത്ത് അതുകൊണ്ട് ജീവിതം നയിച്ച പ്രവാചകൻ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്ന മിമ്മ അഖാഫു അലൈക്കും മിൻ ബഅദി മാ യുഫ്തഹു അലൈക്കും മിൻ സഹറത്തി ദുനിയാ വസീനതിഹാ, എന്റെ കാലശേഷം നിങ്ങൾക്ക് ദുനിയാവ് അലങ്കരിക്കപ്പെടും, അഭിവൃദ്ധി ഉണ്ടാകും. ചരിത്രം നമ്മൾ കണ്ടതാണ്, അറബികളുടെ മുന്നേറ്റം നാം കണ്ടതാണ്, മക്കയുടെ പുരോഗതി നാം കണ്ടതാണ്, സൗദിയുടെ പുരോഗതി നാം കണ്ടതാണ്, മക്കയുടെയും പിന്നെ മദീനയുടെയും പുരോഗതി നാം കണ്ടതാണ്. കാൽ ചുവട്ടിൽ നിന്ന് അല്ലാഹു അവർക്ക് സമ്പത്ത് നൽകി, വാരിക്കോ റബ്ബ് സ്വർണം നൽകി, അങ്ങനെ ജീവിത മൂല്യങ്ങൾ നൽകുകയും ഭൗതിക ലോകം അലങ്കരിച്ചു കൊടുക്കുകയും ചെയ്തു അല്ലാഹു വിശ്വാസികൾക്ക്. ഞാൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ, അതിനെ ഞാൻ ഭയപ്പെടുന്നു എന്ന് പ്രവാചകൻ വിശദീകരിക്കുകയാണ്. മാത്രമല്ല ഫിത്രത്തുസ്സറാ എന്ന് സൂചിപ്പിച്ച് വീണ്ടും പ്രവാചകൻ പറഞ്ഞു, ഖൈറുക്കും കർണി ഖൈറുക്കും കർണി തുമ്മല്ലദീന യലൂനഹും തുമ്മല്ലദീന യലൂനഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഏറ്റവും ഉത്തമമായ തലമുറ എന്റെ തലമുറയാണ്, പിന്നെ അതിനടുത്ത തലമുറ, പിന്നെ അതിനടുത്ത തലമുറ. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇംറാൻ റളിയല്ലാഹുവിനെ പറയുന്നു, ഫമാ അജ്ദി ഖാല അന്നബിയ്യു മർറതൈനി ഔ സലാത, നബി ഇത് മൂന്ന് വട്ടം പറഞ്ഞു, രണ്ട് വട്ടം പറഞ്ഞു എന്ന് ഓർക്കുന്നില്ല, രണ്ട് വട്ടമോ മൂന്ന് വട്ടമോ പ്രവാചകൻ ഇത് പറഞ്ഞു. തുമ്മ യകൂനു ബഅദുഹും ഖൗമുൻ യശ്ഹദൂ വലാ യസ്തഷ്ഹദൂൻ, പിന്നെ ആ ഉത്തമ തലമുറ കഴിഞ്ഞാൽ പിന്നെ ഒരു തലമുറ ഇവിടെ വരും. ആ തലമുറയുടെ അടയാളം, അവർ സാക്ഷി പറയാൻ ആവശ്യപ്പെടാതെ സാക്ഷ്യം വഹിക്കും. വയഹൂനൂൻ, അവർ വഞ്ചകന്മാരാണ്. വലായൂത്തമനൂൻ, വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ്. വയൻസിറൂന വലായൂഫൂൻ, അവർ നേർച്ച നേരും പക്ഷെ നേർച്ച വീട്ടാത്തവരാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, വയദ്ഹറു ഫീഹിം അസ്സുംനു, അവർ തടിയന്മാരാണ്, കൊഴുത്ത ആൾക്കാരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. ഉത്തമ തലമുറ, ആ ഉത്തമ തലമുറയെ റസൂലുള്ള എണ്ണി പറഞ്ഞിട്ട് പിന്നെ വരാനുള്ള തലമുറയെ കുറിച്ച് റസൂലുള്ള പറയുമ്പോൾ അവരുടെ അടയാളമായി പറയുന്നത് വയദ്ഹറു അസ്സുംനു, അവർ തടിയന്മാരാണ്, കൊഴുത്തവന്മാരാണ്. ഫിത്രത്തുസ്സറാ, ഐശ്വര്യം കൊണ്ട് തടിച്ചു കൊഴുത്ത, സമ്പത്ത് കൊണ്ട് തടിച്ചു കൊഴുത്ത ഒരു സമൂഹം ഇവിടെ അവശേഷിക്കും. ആ സമൂഹമാണ് പിന്നെ ഫിത്തന, സമ്പത്ത് കൊണ്ടുള്ള ഫിത്തനയാണ്, സമ്പത്ത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണ്, സമ്പത്ത് കൂടിയത് കൊണ്ടുള്ള പ്രശ്നമാണ്. നമുക്കറിയാം ഒരു കാലഘട്ടത്തിൽ മക്കയിലേക്ക് ഹജ്ജിന് പോകുന്ന ആളുകൾ കൊച്ചു കേരളത്തിൽ നിന്ന് വരെ ഹജ്ജിന് പോകുമ്പോൾ അവിടെ അറബികൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഈ കൊച്ചു കേരളത്തിൽ നിന്ന് കെട്ടിപ്പൊതിഞ്ഞു കൊണ്ടുപോയ മലയാളികൾ ഇവിടെയുണ്ട്. അവരൊക്കെ നീങ്ങിപ്പോയിട്ട് അധിക കാലമായിട്ടില്ല.
അറബികൾക്ക് കഴിക്കാറുള്ള ഭക്ഷണം കൊച്ചു കേരളത്തിൽ നിന്ന് കെട്ടിപ്പൊഴിഞ്ഞുകൊണ്ട് ഹജ്ജിന് പോയ കാലം കഴിഞ്ഞു പോയി. എന്നാൽ ഇന്നോ ഇന്ന് അഭിവൃദ്ധി ഉണ്ടായി, സമൃദ്ധി ഉണ്ടായി, സമൃദ്ധി ഉണ്ടായി, സമൃദ്ധിക്ക് മേൽ സമൃദ്ധി ഉണ്ടായി. അങ്ങനെ ആ സമൃദ്ധി കൊണ്ടുള്ള ഫിത്തനകൾ ഉണ്ടായി, കുഴപ്പങ്ങൾ ഉണ്ടായി. പ്രവാചകൻ പറയുന്നു അങ്ങനെയുള്ള ഫിത്തനകൾ വരും, അതിന്റെ പുക. റസൂലുള്ള പറയുന്നു എവിടുന്ന അതിന്റെ പുകയുണ്ടാവുക? മിൻ തഹ്തി ഖദമി റജുലിൻ, ഒരു മനുഷ്യന്റെ കാൽച്ചുവട്ടിൽ നിന്നാണ്. മിൻ അഹ്ലി ബൈത്തി, എന്റെ അഹ്ലി ബൈത്തിൽ നിന്നുള്ള. നിങ്ങൾ ചിന്തിക്കണം, ആലോചിക്കണം. ഈ ഇടക്കാലഘട്ടത്തിൽ നമുക്കറിയാം ഫിത്രത്തു അഹ്ലാസിന് ശേഷമുണ്ടായ ഫിത്രത്തു സറായിന്റെ ഫിത്രകളുടെ ഒക്കെ മുന്നിൽ ഒരു അഹ്ലു ബൈത്തിന്റെ ആളുണ്ടാവും. ഇത് വെറുതെ നിസ്സാരമായി തമാശക്ക് കളിയായി പറയുന്ന വാചകമല്ല. ഏത് ഫിത്ര, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, ഒരു അഹ്ലു ബൈത്തിന്റെ നേതൃത്വം ഉണ്ടാവും. അങ്ങനെയാണ് അഹ്ലു ബൈത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ അങ്ങനെ പറഞ്ഞാൽ അറിയില്ല, ഒരു തങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ എളുപ്പം മനസ്സിലാവും. ഒരു തങ്ങൾ ആയിരിക്കും നേതൃത്വം നൽകുക. നിങ്ങൾ നോക്കൂ ഏതെല്ലാം ഫിത്രകൾ ലോകത്ത് സംഭവിച്ചിട്ടുണ്ടോ. ഇപ്പൊ നമുക്കറിയാം ഇസ്ലാഹി പ്രസ്ഥാനം കടന്നു വന്നു, ഈ ദീനി സംരംഭവുമായി മുന്നോട്ട് പോയി, തൗഹീദിന്റെ വാഹകരായി സുന്നത്തിലേക്ക് ആളുകളെ വിളിച്ചു, ഇസ്ലാഹി പ്രസ്ഥാനത്തെ ജനം സ്വീകരിച്ചു, ആളുകൾ ഐക്യസംഘത്തെ ഉൾക്കൊണ്ടു, വക്കം മൗലവിയുടെ പ്രബോധനം മനസ്സിലാക്കി, സയ്യിദ് സനാഉല്ലാ തങ്ങളിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടു, ആലപ്പുഴയുടെ സന്തതിയായ വടുതരയിൽ ജനിച്ചു വളർന്ന നമുക്കറിയാം ഷെയ്ഖ് ഹമദാനി തങ്ങൾ, ആ ഹമദാനി തങ്ങളിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് അങ്ങനെ ആളുകൾക്ക് മാറ്റമുണ്ടായി, പരിവർത്തനമുണ്ടായി, പരിവർത്തനമുണ്ടായി, മാറി മാറി വന്നപ്പോൾ അതേ അതിനപ്പുറത്തൊരു സംഘം രൂപാന്തരപ്പെട്ടു. എന്താണ് ആ സംഘത്തിന്റെ പേര്? സമസ്ത എന്നാണ്. ആരാണ് അതിന് നേതൃത്വം നൽകിയത്? വരക്കൽ മുല്ലക്കോയ തങ്ങൾ എന്ന് പറയുന്ന ഒരു തങ്ങൾ. അതിനുശേഷം അപ്പുറത്ത് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നൊരു സംഘടനയുണ്ടായി. ആരാണ് അതിന്റെ നേതാവ്? സയ്യിദ് അബുൽ ആലാ മൗദൂദി. അബുൽ ആലാ മൗദൂദി തങ്ങൾ, അവിൾ എല്ലായിടത്തും ഒരു അഹ്ലു ബൈത്തിന്റെ നേതൃത്വം. എവിടെയും ഒരു ഫിത്രയുടെ തലയിൽ ഒരു തങ്ങൾ ഉണ്ടാകും. കാരണം അഹ്ലു ബൈത്തിനെ ആദരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തറക്തു ഫീകും അംറൈൻ, രണ്ട് കാര്യം നിങ്ങളിൽ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ പോകുന്നത്, ലന്തദില്ലു മാ തമസ്സക്തും ബിഹിമ, ആ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മുറുകെ പിടിക്കുമ്പോളം നിങ്ങൾ വഴിപിടിച്ചു പോവുകയില്ല. അതിൽ ഒന്ന് കിതാബുള്ളാ, അല്ലാഹുവിന്റെ കിതാബാണ്. രണ്ട് അഹ്ലു ബൈത്തി, എന്റെ അഹ്ലു ബൈത്താൾ, രണ്ടെന്റെ അഹ്ലു ബൈത്താൾ എന്ന് പറഞ്ഞ ഹദീസ് സ്വഹീഹായി തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ അഹ്ലു ബൈത്തിനെ പരിഗണിച്ചിട്ടുണ്ട്, അഹ്ലു ബൈത്തിനെ സ്ഥാനം പറഞ്ഞിട്ടുണ്ട്, അഹ്ലു ബൈത്ത് ആരാണെന്ന് റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം നമുക്ക് ഹദീസിന്റെ താടുകളിൽ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ തന്നെ കാണാം, മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹുവിനോട് അടുക്കൽ വന്നുകൊണ്ട് സയ്യിദ് ബിൻ അർക്കം റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട് ആരാണ് ഈ അഹ്ലു ബൈത്ത് എന്ന് പറയുന്ന ആളുകൾ, ആരാണ് അഹ്ലു ബൈത്ത് എന്നവർ. അത് ഒരു പ്രത്യേക വിഷയമാണ്, വേറൊരു വിഷയമാണ്, സുദീർഘമായി പറയാൻ സമയമില്ലല്ലോ. മഹാനായ സയ്യിദ് ബിൻ അർക്കം റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നുകൊണ്ട് ആരാണ് അഹ്ലു ബൈത്ത് എന്ന് ചോദിച്ചപ്പോ മഹാനായ സയ്യിദ് ബിൻ അർക്കം റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, അതെ അവർ നാല് കുടുംബക്കാരാണ്. ഹും ആലു അലി വആലു ഉഖൈൽ വആലു അബ്ബാസ് വആലു അബ്ബാസ് വആലു അലി, നാല് കുടുംബക്കാരാണ്. ഒന്ന് ഉഖൈൽ കുടുംബം, രണ്ട് അബ്ബാസ് കുടുംബം, മൂന്ന് അലി കുടുംബം, അതുപോലെ തന്നെ നാല് ഉഖൈൽ കുടുംബം. ഈ നാല് കുടുംബക്കാരാണ് അഹ്ലു ബൈത്ത്. എന്താണ് ഈ അഹ്ലു ബൈത്തിന്റെ പ്രത്യേകത? എന്താണ് ഈ അഹ്ലു ബൈത്തിന്റെ പ്രത്യേകത? അഹ്ലു ബൈത്തായാൽ എന്താ കിട്ടുക? അവർക്ക് സക്കാത്ത് വാങ്ങാൻ പാടില്ല, സക്കാത്ത് സ്വീകരിക്കാൻ പാടില്ല, സക്കാത്തിന്റെ മുതൽ അവർക്ക് ഹറാമാണ്, അത് തിന്നാൻ അവർക്ക് അവകാശമില്ല. അങ്ങോട്ട് കിട്ടുന്നത് മുടങ്ങും. അതാണ് അഹ്ലു ബൈത്ത്, അതാണ് അഹ്ലു ബൈത്തിന്റെ യോഗ്യത. ആ അഹ്ലു ബൈത്ത് ഇസ്ലാമിൽ ഉണ്ട്. എന്നാൽ അഹ്ലു ബൈത്ത് ആകണമെങ്കിൽ അതിനുണ്ട ക്വാളിഫിക്കേഷൻ എന്താ? തഖ്വയുണ്ടാകണം എന്നതാണ്. റസൂലുള്ളാഹിന്റെ കുടുംബക്കാരനാണ് അബൂജഹൽ, അബൂലഹബ് റസൂലുള്ളാഹിന്റെ കുടുംബക്കാരനാണ്, അബൂജഹൽ പ്രവാചകന്റെ കുടുംബക്കാരനാണോ? ഞാനും അഹ്ലു ബൈത്താണ്, ഞാനും ഒരു കൊച്ചു തങ്ങളാണ് എന്ന് വാദിച്ചാൽ അത് സ്വീകാര്യമുള്ള കാര്യമല്ല. അബൂലഹബ് തങ്ങളാണെന്ന് വാദിച്ചാൽ സ്വീകാര്യമല്ല. കുടുംബക്കാരനാവാം, പക്ഷെ അത് സ്വീകരിക്കപ്പെടുകയില്ല. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകൻ ഒരിക്കലും ലൈസ മിൻ അഹ്ലിക, ഏ നൂഹേ നിന്റെ കുടുംബക്കാരനല്ല എന്ന് സ്വന്തം മകന്റെ കാര്യത്തിൽ പോലും അള്ളാഹു പറഞ്ഞത് കാണാം. അതുകൊണ്ട് പ്രവാചകനും ഇവിടെ പറഞ്ഞു ഫിത്രത്തു സറായിന്റെ ഘട്ടത്തിൽ അതെ എന്റെ കുടുംബക്കാരൻ എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഉണ്ടാകും നേതൃത്വം വഹിക്കാൻ. യസ്അമു അന്നഹു മിന്നി, അവൻ പറയും ഞാൻ പ്രവാചകന്റെ കുടുംബക്കാരനാണ്, തങ്ങളാണെന്ന് പറയും. വലൈസ മിന്നി, അവൻ തങ്ങളല്ല, അവൻ എന്റെ കുടുംബക്കാരനല്ല. വഇന്നമാ ഔലിയായൽ മുത്തഖൂൻ, എന്റെ മിത്രങ്ങൾ തഖ്വയുള്ളവരാണ്, തഖ്വയുള്ളവരാണ് എന്റെ മിത്രങ്ങൾ, അവരെ മാത്രമേ സ്വീകരിക്കാൻ പറ്റൂ, അവരെ മാത്രമേ പരിഗണിക്കാൻ പറ്റൂ. ഫിത്ര ഉണ്ടാക്കുന്നവനല്ല, കുഴപ്പമുണ്ടാക്കുന്നവനല്ല എന്ന് പ്രവാചകൻ പറഞ്ഞു.
പിന്നെ പ്രവാചകൻ പറയുന്നു ആ ഫിത്നത്തു സറാഇന ശേഷം തുമ്മ യസ്തരിഹു الناس അല റജുലിൻ കവരിക്കൻ അല ലില വില്ല പോലെ വളഞ്ഞിരിക്കുന്ന ദുർബലനായ ഒരു മനുഷ്യന്റെ കീഴിൽ ആളുകൾ സന്ധിക്കുന്ന ഘട്ടം ലോകത്ത് സംഭവിക്കാനിരിക്കുന്ന കാര്യമായി പണ്ഡിതന്മാർ ലോകാവസാനത്തിന്റെ അടയാളമായി എണ്ണി പറഞ്ഞതാണ് ഒരു സന്ധിയാണ്. ആ സന്ധിക്ക് ശേഷമോ തുമ്മ ഫിത്നത്തു ദുഹൈമ, അതിനുശേഷം ഈ സറായിന് ശേഷം ലോകത്ത് സംഭവിക്കാനുള്ള ഫിത്ന ദുഹൈമ എന്ന പേരിലുള്ള ഫിത്നയാണ്. ആ ഫിത്നയുടെ പ്രത്യേകത ലാ തദഉ അഹദൻ മിൻ ഹാദിഹിൽ ഉമ്മതി ഇല്ലാ ലതമതുഹു ലതമ, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാളെയും അത് സ്പർശിക്കാതെ പോകില്ല, എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാളെയും അതൊന്ന് പ്രഹരിക്കാതെ പോകില്ല. അങ്ങനത്തെ ഫിത്നയാണ് ഫിത്നത്തു ദുഹൈമ, എന്റെ ഉമ്മത്തിലെ മുഴുവൻ ആളുകളെയും അടിച്ചു പോകുന്ന ഫിത്ന. ആ ഫിത്നയുടെ പ്രത്യേകത ഫൈദാ ഖൈലങ്കലത് തമാദ്, അതെ അവിടെ തീർന്നു, ആ ഫിത്ന അവിടെ അവസാനിച്ചു, ആ കുഴപ്പം അവിടെ തീർന്നു എന്ന് പറയുമ്പോൾ ഇപ്പുറത്ത് ആരംഭിക്കുകയായി, അവിടെ തീർന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ആരംഭിക്കുകയായി, അങ്ങനെ തുടരെ തുടരെ ഒന്നിനു പുറകെ ഒന്നായി അവസാനിക്കാതെ വരുന്ന ഫിത്ന. ആ ഫിത്നയാണ് പിന്നെയുള്ളത്. ആ ഫിത്ന സംഭവിച്ചാൽ യുസ്ബിഹു റജുലു ഫീഹാ മുഅ്മിന വയുംസി കാഫിറ, രാവിലെ ഒരുത്തൻ മുഅ്മിനാണ് വൈകുന്നേരം അവൻ കാഫിറാകും. ഹത്താ യസീറ അന്നാസു ഇലാ ഫുസ്താതൈൻ, ആ ഘട്ടമെത്തിയാൽ ജനങ്ങൾ രണ്ടു കക്ഷിയായി മാറും. ഫുസ്താതു ഈമാൻ വഫുസ്താതു നിഫാഖ്, ഒരു വിഭാഗം അവർ കൃത്യമായ വിശ്വാസത്തിന്റെ ആളുകൾ, രണ്ടാം വിഭാഗമോ അവർ നിഫാഖിന്റെ കാപട്യത്തിന്റെ ആളുകൾ. അങ്ങനെ രണ്ട് വിഭാഗമായി മുസ്ലിങ്ങൾ മാറുകയാണ്, വിശ്വാസികൾ മാറുകയാണ്, ഒന്ന് കാപട്യത്തിന്റെ കക്ഷി, മറ്റൊന്ന് വിശ്വാസത്തിന്റെ കക്ഷി. അങ്ങനെ ഒരു കാലമെത്തിയാൽ ഫൈദാ കാനദാക്കും ആ ഘട്ടമെത്തിയാൽ അന്നോ അല്ലെങ്കിൽ അതിന്റെ പിറ്റേന്നോ നിങ്ങൾ ദജ്ജാലിനെ പ്രതീക്ഷിച്ചോളൂ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അവ ലോകത്ത് സംഭവിക്കാനുള്ള ഒരു ഫിത്ന, ഫിത്നത്തു ദുഹൈമ, വളരെ പ്രയാസകരമായ ഫിത്ന. ആ ഫിത്ന സംഭവിച്ചു കഴിഞ്ഞാലോ, ഫിത്ന സംഭവിച്ചാൽ പ്രവാചകന്റെ ഉമ്മത്തിലെ ഓരോ ആളുകളെയും അത് സ്പർശിക്കുന്നു. വിശ്വാസികൾ രണ്ട് സമൂഹമായി മാറുന്നു, ഒന്ന് വിശ്വാസത്തിന്റെ കക്ഷി, ഒട്ടും കപടതയില്ലാത്ത, കാപട്യമില്ലാത്ത, നിഫാഖില്ലാത്ത കക്ഷി. രണ്ടാമത്തെ കക്ഷിയോ, അതെ രണ്ടാമത്തെ കക്ഷി, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈമാൻ തൊട്ട് നീണ്ടിയിട്ടില്ല, നിഫാഖ് മാത്രമാണ് അവർക്കുള്ളത്. അങ്ങനെയുള്ള കക്ഷിയായി രണ്ട് സംഘങ്ങൾ രൂപാന്തരപ്പെട്ടാൽ അന്നോ അതിന്റെ പിറ്റേന്നോ ദജ്ജാലിനെ നിങ്ങൾ പ്രതീക്ഷിക്കണമെന്ന് പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ ലോകാവസാനത്തിന്റെ അടയാളമായി ഫിത്നയെ പറഞ്ഞതുപോലെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാഷ്ട്രീയ രംഗത്തുണ്ടാകുന്ന ചില വ്യതിയാനങ്ങളെ കൂടി പറഞ്ഞു. അതുകൂടി ഓർമ്മിപ്പിച്ച് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. പ്രവാചകൻ പറഞ്ഞു, ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന 2913 ഹദീസിൽ കാണാം, പ്രവാചകൻ പറഞ്ഞു, യൂഷിഖു അഹ്ലുൽ ഇറാഖ് അല്ലാ യുജ്ബാ ഇലൈഹിം ഖഫീസുൻ വലാ ദിർഹം, അതെ ഇറാഖിന് ഉപരോധം വരും, ഇറാഖിന് ഉപരോധം വരും, ഇറാഖിലേക്ക് ഒരൽപ്പം ധാന്യമോ അതല്ലെങ്കിൽ ഒരു ദീനാറോ ഇറക്കുമതി ചെയ്യപ്പെടാത്ത അവസ്ഥയുണ്ടാകും. റസൂലുള്ളാഹി അത് പറഞ്ഞു, ഇറാഖ് ഉപരോധിക്കപ്പെടുമെന്ന് പ്രവാചകൻ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹിന്റെ സഹാബത്ത് ചോദിച്ചു, മിൻ ഐനദാക്, ആരാണ് നബിയെ ഇറാഖിനെ ഉപരോധിക്കുക, ആരാണ് ഇറാഖിനെ ഉപരോധിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് പറഞ്ഞു, മിൻ ഖിബലൽ അജം, അനറബികളായിരിക്കും, അറബികളല്ല, അനറബികൾ ഇറാഖിനെ ഉപരോധിക്കും. ഇറാഖിലേക്കൊരു ധാന്യമോ അതല്ലെങ്കിൽ ഒരു ദിർഹമോ ഇറക്കുമതി ചെയ്യപ്പെടാത്ത ഘട്ടമുണ്ടാകും. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. പിന്നെ നബി പറഞ്ഞു, യൂഷിഖു അഹ്ലുൽ ശാം, യൂഷിഖു അഹ്ലുൽ ശാം, ശാമിനെ ബാധിക്കാറുണ്ട്. അല്ലാ യുജ്ബാ ഇലൈഹിം ദീനാറും വലാ മുദി ഖുൽനാ മിൻ ഐനദാക്, റസൂലുള്ളാഹി പറയുകയാണ് ആ ശാമിലേക്ക്, ശ്യാം എന്ന് പറഞ്ഞാൽ പ്രവാചകൻ ഉദ്ദേശിച്ച ശ്യാം, ഇന്ന് അങ്ങനെ അന്വേഷിച്ചാൽ അതേ രൂപത്തിൽ ആ നാട് കാണണമെന്നില്ല. നേരെ മറിച്ച് റസൂലുള്ളാഹി ഉദ്ദേശിച്ച ശ്യാം എന്ന പ്രവിശ്യ ഇന്നത്തെ സിറിയയും ജോർദാനും അതുപോലെ ലബനാനും ഫലസ്തീനും അടങ്ങുന്ന ആ ശ്യാം എന്ന പ്രവിശ്യയെ ഉദ്ദേശിച്ചുകൊണ്ട് പ്രവാചകൻ പറയുകയാണ്, ശ്യാമും ഉപരോധിക്കപ്പെടും. ഒരിക്കലും ലാ യുജ്ബാ ഇലൈഹിം ദീനാറും വലാമുദി, ഒരൽപ്പം ധാന്യമോ അതല്ലെങ്കിൽ ഒരു ദീനാറോ അങ്ങോട്ട് ഇറക്കുമതി ചെയ്യപ്പെടാത്ത കാലമുണ്ടാകും. റസൂലുള്ളാഹിയോട് ചോദിച്ചു, മിൻ ഐനദാക്, ആരാ നബിയെ ഫലസ്തീനിനെ ലബനാനിനെ ഉപരോധിക്കുക, ആരാ നബിയെ സിറിയ ഉപരോധിക്കുക, ശാമിനെ ഉപരോധിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിൻ ഖിബലി റൂം, റോമക്കാരായിരിക്കും, റോമക്കാരുടെ ഭാഗത്തായിരിക്കുമെന്ന്, ഭാഗത്തു നിന്നായിരിക്കും ആ ഉപരോധമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ കുറച്ചു നേരം ഉണ്ടാതിരുന്നു, കുറച്ചു നേരം റസൂലുള്ളാഹി മൗനം അവലംബിച്ചു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, യകൂനു ഫീ ആഖിരി ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ അവസാന ഘട്ടത്തിൽ വരും ഖലീഫത്തുൻ, ഒരു ഖലീഫ വരും, യഹ്സിൽ മാല ഹസ്യ, അയാളെല്ലാ സമ്പത്തും വാരിക്കൂട്ടും, ലാ യഅദ്ദുഹു അദദാ, അതെണ്ണി തിട്ടപ്പെടുത്താൻ സാധ്യമല്ല.
ഈ ഉപരോധങ്ങൾക്ക് ശേഷം വരുന്ന ഖലീഫയെ സംബന്ധിച്ചും പ്രവാചകൻ എടുത്തു പറഞ്ഞു. വീണ്ടും പ്രവാചകൻ പറഞ്ഞു, അതെ, മറ്റൊരു രാഷ്ട്രീയ പ്രതിസന്ധി. ആ രാഷ്ട്രീയ പ്രതിസന്ധി എന്തായിരിക്കുമെന്നറിയുമോ? പ്രവാചകൻ പറഞ്ഞു, യൻസിലു ഉനാസു മിൻ ഉമ്മത്തി ബിഗായിതിൻ യുസമ്മൂൻ അൽബസറ, അൽബസറ എന്ന് പേര് വെക്കപ്പെട്ട ആ സ്ഥലത്ത് എന്റെ ഉമ്മത്തിലൊരു വിഭാഗം ആളുകൾ ഇറങ്ങും. ഇന്ദനഹരിൻ ഒരു പുഴയുടെ അടുക്കൽ, ഉഖാലഹു ദജ്ല, ഡൈഗ്രീസ് എന്ന് പറയും, ഡൈഗ്രീസ് നദിയുടെ സമീപത്ത്, ആ പുഴയുടെ സമീപത്ത് എന്റെ ഉമ്മത്തിലൊരു വിഭാഗം ആളുകൾ ഇറങ്ങും, അവിടെ താമസിക്കും. യകൂനു അലൈഹി ജിസ്റുൻ യകുതുറു അഹ്ലുഹാ, ആ പുഴയ്ക്ക് കുറുകെ ഒരു പാലമുണ്ടാകും. ഡൈഗ്രീസിന്റെ കുറുകെ ഒരു പാലമുണ്ടാകും, ആ പാലത്തിന് സമീപം കുറെ ആളുകൾ വന്ന് താമസിക്കും. എന്നിട്ട് പ്രവാചകൻ പറയുകയാണ്, വതകൂനു മിൻ അംസാരിൽ മുഹാജിരീൻ, ആ നാട് അത് അഭയാർത്ഥികളുടെ നാട് എന്ന പേരിൽ അറിയപ്പെടും, മുഹാജിറുകളുടെ നാട് എന്ന പേരിൽ അറിയപ്പെടും. അങ്ങനെ പ്രവാചകൻ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു, ഫൈദാ കാന ഫി ആഖിരി സമാൻ, അങ്ങനെ ലോകാവസാന ഘട്ടമായാൽ, ജാ ബനൂ കന്ദൂറ, ബനൂ കന്ദൂറാഉകൾ അവിടെ ഇറങ്ങും. ആരാണ് ബനൂ കന്ദൂറ? അത്തുർക്കിയു എന്നാണ് അതിന്റെ വിശദീകരണം. തുർക്കികൾ അവിടെ ഇറങ്ങും. ഇറാദുൽ, ചെറിയ കണ്ണുകളുള്ള, അതേ പരന്ന മുഖമുള്ള തുർക്കികൾ അവിടെ വരും. ഹത്തായൻസിലു അലാശത്തിൻ നഹർ, ആ പുഴയുണ്ടല്ലോ, ആ പാലമുള്ള, പാലത്തിന് സമീപമുള്ള ആ പ്രദേശത്ത് താമസിക്കുന്ന അഭയാർത്ഥികൾക്കിടയിൽ, ആ പുഴയുടെ സമീപത്ത് താമസിക്കുന്നവർക്കിടയിൽ ഈ തുർക്കികൾ വരും. ആ സമയത്ത് ആ പുഴയോരത്ത് താമസിച്ചിരുന്ന അഭയാർത്ഥികൾ, ഫയതഫറഖു അഹ്ലുഹ സലാത ഫിറഖ്, മൂന്ന് കക്ഷികളായവർ പിരിയും. ആ അഭയാർത്ഥികൾ, ആ പ്രദേശത്ത് ജീവിച്ചിരുന്നവർ മൂന്ന് കക്ഷികളായി പിരിയും. ഒരു വിഭാഗം ആളുകൾ അതേ പശുക്കളുടെ വാല് പിടിച്ചുകൊണ്ട്, കാലികളുടെ വാല് പിടിച്ചുകൊണ്ട് അവർ പോകും. അവരുടെ സമ്പത്തുമായി അവർ രക്ഷപ്പെടാൻ നോക്കും. വഹലക്കൂ, അവർ നശിച്ചു പോകും. രണ്ടാമത്തെ കക്ഷിയോ, അവര് നാട് എങ്ങനെയാണോ ആ അഭിപ്രായത്തിൽ നിലനിൽക്കും, എന്ന് വെച്ചാൽ സാഹചര്യം അനുസരിച്ച് അവർ നിലനിൽക്കും, അവർ അവിശ്വാസികളായി മാറും. വഫിർഖത്തുൻ യജഅലൂന ദറാരിയഹും ഖൽഫ ദുഹൂരിഹിം വയുഖാതിലൂനഹും വഹും അശ്ഹദാ. പ്രവാചകൻ പറയുകയാണ്, മൂന്നാമത്തെ കക്ഷി, അവർ സ്വന്തം മക്കളെ അവരുടെ മുതുകളിലേക്ക് ഇട്ടുകൊണ്ട് ആ തുർക്കികളുമായി യുദ്ധം ചെയ്യും. അവരാണ് ശുഹദാക്കൾ, അവരാണ് ഷഹീദുകളെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി വിശദീകരിക്കുകയാണ്. ആ ഘട്ടം ഒരു യുദ്ധം, അങ്ങനെ തഗ്രീസ് നദിയുടെ സമീപത്തുണ്ടാകാനുള്ള, തുർക്കികളുമായി ഉണ്ടാകാനുള്ള ഒരു യുദ്ധത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. ആ യുദ്ധത്തിന് ശേഷമുള്ള അവസ്ഥ, പിന്നെ ലോകത്ത് സംഗതമാകുന്ന രാഷ്ട്രീയ അവസ്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. ഇമാം അബൂ ദാവൂദ് അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിച്ചത് കാണാം. ഇമാം ഇബ്നു കഥീർ അദ്ദേഹത്തിന്റെ അൽഫിതൻ വൽ മലാഹിമിൽ ഉദ്ധരിച്ചത് കാണാം. അവിടെ കാണുകയാണ് പിന്നെയുള്ള കാലം സഖ്യത്തിന്റെ, സന്ധിയുടെ കാലമാണ്. അതേ പാശ്ചാത്യന്മാരുമായി വിശ്വാസികൾ, ഇസ്ലാമിക രാഷ്ട്രങ്ങൾ സന്ധി ചേരുന്നൊരു കാലമാണ്. അങ്ങനെ നിങ്ങളും ആ പാശ്ചാത്യന്മാരുമായി യോജിച്ച് നിന്നുകൊണ്ട്, സന്ധിയായിക്കൊണ്ട് നിങ്ങൾക്കും അവർക്കും ഇടയിലുള്ള ഒരു ശത്രുവിനോട് നിങ്ങൾ യുദ്ധം ചെയ്യും. അങ്ങനെ നിങ്ങൾ നിങ്ങൾ ആ യുദ്ധത്തിൽ ജയിക്കും. പാശ്ചാത്യന്മാരുമായി ഇസ്ലാം വിരോധിച്ച, ഖുർആൻ വിരോധിച്ച തരത്തിലുള്ള ഒരു ഹുദിന, ഖുർആനും സുന്നത്തും വിരോധിച്ച നിലക്കുള്ള ഒരു സന്ധി നിങ്ങളും ആ പാശ്ചാത്യന്മാരുമായി നടത്തിയിട്ട്, നിങ്ങൾക്കും അവർക്കും ഇടയിലുള്ള ഒരു രാജ്യത്തോട്, ഒരു ശത്രുവിനോട് നിങ്ങൾ യുദ്ധം ചെയ്തിട്ട്, നിങ്ങളും പാശ്ചാത്യ രാജ്യങ്ങളുമായി സന്ധി ചേർന്നുകൊണ്ട് നടത്തിയ ആ യുദ്ധത്തിൽ നിങ്ങളും അവരും വിജയിച്ചിട്ട്, തുമ്മതർജിഊന, പിന്നെ നിങ്ങളും അവരും ഒന്നിച്ചു മടങ്ങും. നിങ്ങൾ യുദ്ധം കഴിഞ്ഞ് അവരോടൊന്നിച്ച് സഖ്യകക്ഷികളായി സന്ധി ചേർന്നുകൊണ്ട് യുദ്ധം ചെയ്ത് നിങ്ങൾ മടങ്ങുന്ന സമയത്തോ, തുമ്മതർജിഊന ഹത്താ തൻസിലൂലിം ബിമൗജിം ദീ തലൂൽ, പച്ചവിരിച്ച് കിടക്കുന്ന വിശാലമായ, സുന്ദരമായ, നയനമനോഹരമായ ഒരു പ്രദേശത്ത് നിങ്ങളും നിങ്ങളുടെ സഖ്യകക്ഷികളും എല്ലാം കൂടി നിങ്ങൾ ഇറങ്ങിയിരിക്കും. ആ സമയത്ത് അങ്ങനെ നിങ്ങളും സഖ്യകക്ഷികളും ചേർന്നുകൊണ്ട് ഒരു യുദ്ധം നടത്തി മടങ്ങി വരുന്ന സമയത്ത് നിങ്ങളോടൊപ്പം ക്രൈസ്തവരുണ്ട്. ആ ക്രൈസ്തവരിൽപ്പെട്ട ഒരു വ്യക്തി, അദ്ദേഹം അതാ ഫയുർ ഫൗസ് സലീബ
കുരിശിങ്ങനെ ഉയർത്തും. അയാൾ കുരിശിങ്ങനെ ഉയർത്തിയിട്ട് പറയും, കുരിശ് ജയിച്ചു എന്ന്. ആ വിശ്രമവേളയിൽ ഒരു ക്രൈസ്തവ സഹോദരൻ വിളിച്ചു പറയുമ്പോ മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരാൾക്ക് അയാൾക്ക് ദേഷ്യം വരും. ആ സമയത്ത് കുരിശ് ആ മുസ്ലിമായ മനുഷ്യൻ ഓടി വന്നുകൊണ്ട് അത് പൊട്ടിച്ച് ദൂരേക്കെറിയും. ആ സംഭവത്തോടെ നിങ്ങളും അവരും തമ്മിലുള്ള സഖ്യം വിട്ടുപോകും, നിങ്ങളും അവരും തമ്മിൽ എതിരാകും. പിന്നെയോ നിങ്ങൾക്കെതിരായി കൊണ്ടവർ വതജ്മഉലിൽ മൽഹമ, മൽഹമക്കു വേണ്ടി അവർ നിങ്ങൾക്ക് എതിര് രംഗത്ത് വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. പിന്നെ ഘോര യുദ്ധമാണ്. വീണ്ടും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു എന്താണ് ആ ഹുദ്രയുടെ കാലം, എത്രയാണ് ആ കാലം, എത്രയാണ് ആ സഖ്യത്തിന്റെ കാലം, എത്രയാണ് ആ കാലം വിശദീകരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകം ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്നത് കാണാം. വഹുദ്രത്തു ബൈനകും വബൈന ബനിൽ അസ്ഫർ യജ്മഉന ലകും തിസ്അ പറയുകയാണ്, നിങ്ങൾക്കും അവർക്കും ഇടയിലുള്ള ആ ഹുദ്രയുടെ സഖ്യത്തിന്റെ കാലയളവ് 9 മാസമാണ്. ഹംലുൽ മർആ, ഒരു പെണ്ണിന്റെ ഗർഭാവസ്ഥയുടെ കാലം, ആ കാലമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുദ്രയുടെ സഖ്യത്തിന്റെ സന്ധിയുടെ കാലമായി കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ثم ഹുദന തകൂന ബൈനകും വബനി അസ്വർ എന്ന് വിശദീകരിച്ച് ആ ഹുദനയുടെ കാലയളവ് വിശദീകരിച്ചിട്ട് പിന്നെ പ്രവാചകൻ പറയുന്നു, ലാ തകൂമു സാഅ, ലോകാവസാനം സംഭവിക്കുകയില്ല, ഹത്താ യൻസില റൂം ബിൽ അഅമാകി ഔ ബിദാബിക, പാശ്ചാത്യ ശക്തികൾ റോമക്കാർ അഅമാക്ക് കൊണ്ട് ദാബിക്ക് കൊണ്ട് ഇറങ്ങുന്നത് വരെ, അങ്ങനെ ദാബിക്കില് അഅമാക്കിൽ അവർ ഇറങ്ങി, അന്നേ ദിവസം മദീനയിൽ നിന്നൊരു സംഘം പുറപ്പെടും, ഒരു യുദ്ധസംഘം പുറപ്പെടും. ആ സംഘമായിരിക്കും ഭൂമിയിലെ ഏറ്റവും പരിശുദ്ധമായ ഏറ്റവും ഖൈറായ സംഘമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചത് നമുക്ക് കാണാൻ കഴിയും. അത് കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ച അഗ്മാക്ക് എന്താണ്, ദാബിക്ക് എന്താണ് എന്ന് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, സഹാബികൾ തന്നെ വിശദീകരിച്ചത് കാണാം, അബുദ്ദർദാ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സ്വഹീഹായി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അതേ അഗ്മാക്ക് ദാബിക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഉദ്ദേശം, ഇന്ന ഫുസ്താത്തൽ മുസ്ലിമീന യൗമൽ മൽഹമ ബിൽ ഗൂത ഇലാ ജാനിബി മദീന യുഖാലു ലഹാ ദിമശ്ക്, ദമസ്കൽ ദമസ്കസിൽ ആയിരിക്കും ആ യുദ്ധത്തിന് വേദിയൊരുങ്ങുക, ആ മൽഹമക്ക് വേദിയൊരുങ്ങുക, ദമസ്കസിൽ വെച്ചുകൊണ്ടാണ് ആ യുദ്ധം നടക്കുക എന്ന്. മാത്രമല്ല അത്ഭുതപ്പെടുത്തുന്ന, നമ്മെ അത്ഭുതപ്പെടുത്തുന്ന, നമ്മെ കോരിത്തെരിപ്പിക്കുന്ന പ്രവാചക വാചകങ്ങളിൽ ഇത്ര കൂടി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുറൂജുൽ മൽഹബ, അവസാനത്തെ ഘോരയുദ്ധം, ദജ്ജാലിന്റെ പുറപ്പാടിന് മുമ്പ് മഹദിയുടെ രംഗപ്രവേശനത്തിന് കളമൊരുങ്ങുന്ന ആ സാഹചര്യത്തിൽ നടക്കുന്ന മൽഹമ എന്ന യുദ്ധം, ആ മൽഹമ യുദ്ധ മൽഹമ എന്ന ആ ഘോരയുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിൽ നിങ്ങൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കപ്പെടും, നിങ്ങൾ കോൺസ്റ്റാന്റിനോപ്പിൾ വിജയിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കോൺസ്റ്റാന്റിനോപ്പിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തുർക്കിയാണ്, യൂറോപ്പിന്റെയും ഏഷ്യയുടെയും ഇടയിലുള്ള പട്ടി എന്ന പേരിൽ അറിയപ്പെടുന്ന തുർക്കി എന്ന രാജ്യം സങ്കല്പിക്കാൻ കഴിയുമായിരുന്നു. ഇസ്ലാമിക രാഷ്ട്രമെന്നറിയപ്പെട്ടിരുന്ന അടുത്ത കാലഘട്ടം വരെ ഇസ്ലാമികമായി ഓരം പറ്റുകയും ഇസ്ലാമിക ലേബലിൽ അറിയപ്പെടുകയും ഇന്നും മുസ്ലിം രാജ്യമായി കീർത്തി നേടുകയും ചെയ്ത തുർക്കി എന്ന രാജ്യം, അതേ ഏഷ്യയുടെയും യൂറോപ്പിന്റെയും ഇടയിലെ നായ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ തുർക്കിയെ സൂചിപ്പിച്ച് പ്രവാചകൻ പറയുന്നു, നിങ്ങൾ ആ രാജ്യം പിടിച്ചടക്കും, അങ്ങനെ ആ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയാൽ ദജ്ജാൽ പുറപ്പെടുകയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം ഒന്നും കളമൊരുങ്ങിയിട്ടില്ലാത്തൊരു ഘട്ടത്തിൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകന്റെ സഹാബത്തിന് മുന്നിൽ ഇരുത്തിക്കൊണ്ട് ഈ വാചകങ്ങൾ പറയുന്നു. ആ സമയത്ത് മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ വലതുഭാഗത്തിരുന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ തുർക്കിയുടെ വിജയം, കോൺസ്റ്റാന്റിനോപ്പിളിന്റെ വിജയം, ദജ്ജാലിന്റെ പുറപ്പാട്, ഇതെല്ലാം കേട്ട് കണ്ണുമിഴിച്ചിരിക്കുന്ന മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ
Fahidiladi, Fahidiladi, Provadigan Salah, where he was Salaman, Hadata Wangibihi, Provadigan and the Pritchu Allegan and the Torah to the Tikundabaranu, Innahada Hak, Emuad, Iparanda the Burven Yadartibad, Iparanda the Burven Satyamada Made, Kama and the Hahuna, Aukama and the Kaid, Ni Porti Vedula the Bore, Ni Porti Vedaiku the Yadartimanangil, Ni Porti Vedula the Satyamadangil, Idelam Sambavikan Ladan Made, Idelam Logate, Logavasana Tindarayana Mai, Sambavikan Ladan Made, in the Mahad Vinajabal, Rali Allah, who and him in order, Muhammad Rabisallah, who are he was Salama Parnade, Namukana and Karim, Ingeratri Yamai, Samu Higamai, Samu Samuhatin, the Tala Kramatil, Angan Ororo, Megregalim, Andinal in the Adayar and Sambavikan, Ruba the Sambavitzer, Nebisallah, who are he was Salama Vishadigaritunda, Sudir Kamai Remegala. Ah, Megalagala Sambadija Namaranji Rikadam, Nampadichi Rikadam, Namanesilaki Rikadam, Logatin the Charangala Dirikikar, Logatin the Poka Dirikikar, Ah, Rubatula Fitregalum Namagapada Rikar, Ah, Loga Avasana Tindarayalama, Yanum Ningalum Mara Rikar, Nebisallah, Wali Salama, Wahin the Star Tilamuka Pitizana, E. Fitregala Sambadichum, E. Kurapangala Sambadichum, Manesila Kuayum, Ada Kritiamai Padikuayum, Boda Mulkulagayum, Arubatula Fitregal in the Muduva Ridin Lukuayum Tayar, Rabu Subahara, Huatara, Nameverayum, Anukrahikumaragate, Yendurace the Wunder, Yan and Devaku Ravasani Pikunu, Allah Subahara, Huatara, Nameverayum, Yatilum Paratilum Vijayikun, Mutakugal, Ulpertianikrahikumaragate, Rabbana Atina Fitunya Hasana, Wafil آخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته